കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. എന്തൊരു ഭംഗിയുള്ള കളഭച്ചാർത്താണ് അറിയോ ചാർത്തിരിക്കണത്? ശ്രീരാമസ്വാമിനെയാണ് ചാർത്തിരിക്കണത്, പ്രയാറപ്പനെ. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. മുന്നൂലം ഭവോയ്ക്കനാണ് ചാർത്തിരിക്കണത്, അസലായിട്ട് ചാർത്തിയിട്ടുണ്ട്. അമ്പും വില്ലും ഇടത്തെ കയ്യിൽ വില്ല് പിടിച്ച് അതിൻ്റെ ഞാണ് വലിച്ച് അതിൻ്റെ മുകളിൽ അമ്പിങ്ങനെ വെച്ചിട്ടിങ്ങനെ ഇപ്പം വിടാന്നുള്ള തയ്യാറല്ല, അങ്ങനെ തന്നെ നിപ്പാ. ഒരു യോദ്ധാവായിട്ട് തന്നെയാണ് നിപ്പ്. എന്തൊരു കൗതുക കാണാറ്, നല്ല ഭംഗിയുണ്ട് കാണാൻ ശ്രീരാമസ്വാമിനെ ചാർത്തിയത് കാണാൻ. മഞ്ഞപ്പട്ട് വെട്ടിങ്ങനെ പീതാമ്പരം പോലെ എടുത്തിട്ടുണ്ട്, അത് നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയായിട്ട് വെട്ടിയിട്ട് നല്ല രസമായിട്ട് നല്ല മഞ്ഞ പീതാമ്പരം തന്നെയാണ് എടുത്തിരിക്കുന്നത്. കഴുത്തിൽ നല്ലൊരു സ്വർണ്ണമാല ചാർത്തിയിട്ടുണ്ട്, പിന്നെ ചെറിയൊരു സ്വർണ്ണമാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്നിട്ട് കേട്ടോ. പിന്നെ തോൾവളകൾ, കൈവളകൾ, ഇടത്തെ കൈ ഇങ്ങനെ അസ്ത്രം പിടിച്ചും കൊണ്ടാണ് നിൽക്കുന്നത്. അസ്ത്രം ഇങ്ങനെ ഞാണുമ്പിലാക്കി ഇങ്ങനെ വിടാതെ തയ്യാറായിട്ടുള്ളൊരു ഇതാ കേട്ടോ. ചെവിയിൽ ചെവിപ്പൂ, സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട്, നല്ല തിളക്കമുണ്ട്. നെറ്റിമിൽ ഒരു ഗോപി വെച്ചിട്ടുണ്ട്, അതും നല്ല തിളക്കമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നല്ല വീരയോദ്ധാവിനെ പോലെയാ ശ്രീരാമസ്വാമി നിൽക്കുന്നത്. നമ്മുടെ കണ്ണൻ, നമ്മുടെ കണ്ണൻ അങ്ങനെ നിൽക്കുന്നത്. എന്തൊരു ഭംഗിയാണ് എനിക്ക് കണ്ണൻ ഇന്നിങ്ങനത്തെ ഒരു ഇതിൽ നിന്ന്. അതാണ് എല്ലാ വേഷവും നമുക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് നല്ല സന്തോഷമായി ശ്രീരാമസ്വാമിയുടെ നിൽക്കുന്നത് കണ്ടപ്പോൾ, അതിലേറെ സന്തോഷമായി. ഒക്കെ നമ്മുടെ സന്തോഷം എല്ലാവരും അത് മനസ്സിൽ വിചാരിക്കണേ, കണ്ണനെ വിചാരിക്കണേ. പൊന്നിൻകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻകിരീടത്തിൻ്റെ മുകളിൽ വെളുത്തൊരു തിരുമുടി മാല, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചുവന്ന പൊട്ടുകളായിട്ട്, പിന്നെ വെള്ളയും ചുവപ്പുമായിട്ട് വേറൊരു തിരുമുടി മാല, അങ്ങനെ രണ്ട് തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒരു ഉണ്ടമാലയെ ചാർത്തിയിട്ടുള്ളൂ കേട്ടോ. ആ ഉണ്ടമാല ചുവപ്പ് പൂവ്, വെള്ളപ്പൂവ്, പച്ച, പിന്നെ വേറെ വെള്ള കുറേ അധികമായിട്ട്, പിന്നെ പച്ച, പിന്നെ വെള്ള, ചുവപ്പ്, അങ്ങനെ അങ്ങനെ ഇടകല